നമസ്കാരം. അങ്ങനെ ആ കാര്യത്തിലൊരു തീരുമാനമായി. ഏത് കാര്യത്തിലാണെന്നാണോ? ഫോൺ ചോർത്തൽ കാര്യത്തിലെ കോവിഡ് ബാധിതരുടെ ഫോൺ ടവർ വിവരങ്ങൾ ശേഖരിക്കുന്നതിൽ തെറ്റില്ലെന്നും പോലീസ് നടപടിയിൽ അപാകതയില്ലെന്നും കോടതി. കൂടുതൽ വാർത്തകൾ അറിയാം. വൺസ് അഗെയിൻ വെൽക്കം ടു ശാന്തിഗിരി ന്യൂസ് സിറ്റി അപ്ഡേറ്റ്സ്. കോവിഡ് ബാധിതരുടെ ഫോൺ വിവരങ്ങൾ ചോരുന്നത് സംബന്ധിച്ച് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നൽകിയ ഉപഹർജി ഹൈക്കോടതി തീർപ്പാക്കി. ഫോൺ കോൾ വിവരങ്ങളല്ല, മറിച്ച് ടവർ ലൊക്കേഷൻ മാത്രമാണ് ശേഖരിക്കുന്നതെന്ന് പോലീസ് കോടതിയെ അറിയിച്ചിരുന്നു. ദിവസേന കോവിഡ് ബാധിതർ വർദ്ധിക്കുന്ന സാഹചര്യമാണ് ഉള്ളതെന്ന് കോടതി രമേശ് ചെന്നിത്തലയെ ഓർമ്മിപ്പിച്ചു. ആ പോയത് പോട്ടെ, ഇനി അടുത്തത്. ഈ കോഴസാക്ഷി കോഴസാക്ഷി എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ലെങ്കിൽ കേൾക്കണം, അങ്ങനെ ഒന്നുണ്ട്. പറഞ്ഞത് നമ്മുടെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയാണ്. ഇനി പറഞ്ഞത് ആരെക്കുറിച്ചാണെന്നോ? മന്ത്രി തോമസ് ഐസക്കിനെ കുറിച്ച്. ലൈഫ് മിഷനിൽ 4.5 കോടി കോഴ ഇടപാട് നടന്നത് അറിഞ്ഞിട്ടും ഐസക് മറച്ചുവെച്ചു എന്നാണ് രമേശ് ചെന്നിത്തലയുടെ ആരോപണം. കമ്മീഷൻ ഇടപാട് മുഖ്യമന്ത്രിക്ക് അറിയാമായിരുന്നു എന്ന് വ്യക്തം. സർക്കാരിൻ്റെ നേതൃത്വത്തിലാണ് എല്ലാം നടന്നത്. ലൈഫ് മിഷൻ അധ്യക്ഷനായിട്ടും ഫയൽ കാണാനായി ശ്രമിക്കുന്നത് ഇപ്പോഴാണ്. ഇന്നലെ മുഖ്യമന്ത്രി ഫയൽ വിളിപ്പിച്ചത് വെറും പ്രഹസനമാണെന്നും ചെന്നിത്തല വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. കായംകുളത്ത് CPM പ്രവർത്തകൻ സിയാദ് കൊല്ലപ്പെട്ട സംഭവത്തിൽ കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനവുമായി കോടിയേരിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. എന്നെ കൊല്ലരുത്, എനിക്ക് 2 മക്കളുണ്ട് എന്ന് യാചിച്ചിട്ടും കൊലക്കത്തി താഴ്ത്താത്ത നിഷ്ഠുരതയെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സംരക്ഷിക്കുന്നത് ഏത് ഗാന്ധിയൻ മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിലാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ തന്റെ കുറിപ്പിലൂടെ ചോദിക്കുന്നു. ഒരു ഭാഗത്ത് അഹിംസാ പ്രഭാഷണങ്ങൾ നടത്തുകയും മറുഭാഗത്ത് കൊലക്കത്തി മിനുക്കുകയും ചെയ്യുന്ന കോൺഗ്രസ് സംസ്കാരം പുരോഗമന സമൂഹത്തിന് ചേർന്നതല്ലെന്നും കൊലപാതക രാഷ്ട്രീയം കേരളത്തിന് വേണ്ടെന്നും പറയുന്ന പോസ്റ്റ് അവസാനിക്കുന്നത് സിയാദിന്റെ കൊലപാതകത്തിൽ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ടും കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ടുമാണ്. നമ്മുടെ ഈ കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുണ്ടല്ലോ, അത് നമുക്കൊരു ഉത്സവമാണ്, പ്രത്യേകിച്ചും തിരുവനന്തപുരത്തുകാർ. അതൊരിക്കലും മറക്കാനാവില്ല. എന്തായാലും സാധാരണ രീതിയിൽ നടത്താനായില്ലെങ്കിൽ ഓൺലൈനായി സംഘടിപ്പിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുമെന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി AK ബാലൻ പറഞ്ഞത് അല്പം ആശ്വാസമാണ്. മേളയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഇനി ഡിസംബറിൽ നടത്താനായില്ലെങ്കിൽ അടുത്ത വർഷം ജനുവരിയിലോ ഫെബ്രുവരിയിലോ നടത്താനാകുമെന്നാണ് പ്രതീക്ഷ. ഇനി അതിനും സാധിച്ചില്ലെങ്കിൽ മാത്രമാണ് ഓൺലൈൻ മേള പരിഗണിക്കുകയെന്ന് മന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കോവിഡിനിടയിലും ഓണം എത്തുന്നു. 10:10 പൊന്നോണം. അതെ, നാളെ അത്തമാണ്. കഴിഞ്ഞ വർഷം വരെ ഇന്നത്തെ ഈ ദിവസം പൂക്കൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വലിയ നെട്ടോട്ടമായിരുന്നു. ഓണക്കാലത്ത് ഉഷാറോടെ നടന്നിരുന്ന പൂവിപണിയിലെ കാഴ്ചകളുമായി തിരുവനന്തപുരത്ത് നിന്നും ശാന്തിഗിരി ന്യൂസിന്റെ ഒരു സ്പെഷ്യൽ റിപ്പോർട്ട്. തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നുമൊക്കെ പൂക്കളെത്തിയിരുന്ന ഓണക്കാലം, അത്തം പിറക്കുന്നതിൻ്റെ തലേദിവസം തന്നെ സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നും വിദ്യാർത്ഥികളെത്തും. ഓണത്തിൻ്റെ ഐശ്വര്യ ഭംഗിയും വിളിച്ചറിയിക്കുന്ന പൂക്കളങ്ങൾ നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വിരിയുമ്പോൾ പൂവണിഞ്ഞിരുന്നത് മറ്റു ചിലരുടെ ജീവിതം കൂടിയായിരുന്നു. എന്നാൽ ഇന്ന് ഈ കോവിഡ് കാലത്ത് ആ ജീവിതങ്ങളും ആശങ്കയിലാണ്. സാധാരണ തലസ്ഥാനത്തെ പ്രധാന പൂവിപണികളിൽ ഒന്നായ ചാല സജീവമാകേണ്ട സമയമാണിത്. ജമന്തിയും പിച്ചിയും മുല്ലയും അരുളിയും ട്യൂബ് റോസുമൊക്കെ എടുത്തുകൊടുക്കാൻ കടകളിൽ ജീവനക്കാർ മത്സരിച്ചിരുന്ന സ്ഥലത്ത് ഇന്ന് 1-2 ജീവനക്കാർ മാത്രം. നിയന്ത്രണങ്ങൾക്കും ആശങ്കകൾക്കും ഇടയിൽ പ്രതീക്ഷകളോടെ ഓണത്തെയും ഓണക്കച്ചവടത്തെയും വരവേൽക്കാനിരിക്കുകയാണ് ചാലയിലെ പൂക്കച്ചവടക്കാർ. നമ്മളിപ്പോൾ നിൽക്കുന്നത് ചാലയിലെ പൂ മാർക്കറ്റിലാണ്. നാളെ അത്തം, 10:10 പൊന്നോണം. കഴിഞ്ഞ ഓണക്കാലങ്ങളിൽ ഇവിടെ വന്നിട്ടുള്ളവർക്കറിയാം ഇവിടുത്തെ തെക്കും തിരക്കും. പക്ഷേ ഇന്ന് ഈ മാർക്കറ്റുകൾ വളരെ വിജനമാണ്. നമ്മൾക്ക് ഇവിടുത്തെ വ്യാപാരികളോട് തന്നെ ഇതിൻ്റെ നിജസ്ഥിതി അറിയാം. ആ ചേട്ടാ, കഴിഞ്ഞ പ്രാവശ്യത്തെ ഓണക്കാലങ്ങളിലെ കച്ചവടവും ഇപ്പോഴത്തെ കച്ചവടവും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താണ് ഈ മഹാമാരി കാലഘട്ടത്തിൽ? കാലഘട്ടത്തിൽ കച്ചവടം വളരെ മോശമായിരിക്കും. ഓഫീസുകൾ കോളേജുകളിലൊന്നും ഇല്ലല്ലോ, വീടുകളിൽ മാത്രമല്ല അത്തമുള്ളൂ. അതുകൊണ്ട് വളരെ കുറവായിരിക്കും, അതുകൊണ്ട് കുറേറ്റ സാധനങ്ങളെ വരുള്ളൂ. ചേട്ടാ, ഓണക്കച്ചവടമൊക്കെ എങ്ങനെയുണ്ട്? നല്ല കച്ചവടമൊക്കെ നല്ല കുറവാണ്. കഴിഞ്ഞ വർഷത്തെ ഓണത്തിനൊക്കെ നല്ല കച്ചവടം ഉള്ളതായിരുന്നു ഈ സമയത്തൊക്കെ. ഇപ്പം നല്ല കുറവാണ് കച്ചവടം, ഭയങ്കര മോശമാണ്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് അറിയില്ല. ഇത്രയും നേരമായിട്ട് ഇതായിട്ട് ഒന്നും കച്ചവടം ഒന്നും നടന്നിട്ടില്ല. കഴിഞ്ഞോട്ടൊക്കെ ഈ സമയമൊക്കെ നല്ല തിരക്കും ആൾക്കൂട്ടവും ബഹളവും ഒക്കെ ആയിരുന്നു. ഇപ്പം ഗവൺമെൻറ് വന്നിട്ടുണ്ട്, അത്തപ്പൂക്കളും മത്സരങ്ങളും കോളേജുകളും സ്കൂളുകളും ഒന്നും ഇല്ലാത്തതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടിലാണ് പോകുന്നത്. 10:10 പൊന്നോണം. ഇവർക്കും നല്ലൊരു ഓണം ആശംസയുണ്ട്. ക്യാമറമാൻ ജയൻ ശിവൻസിനൊപ്പം വിനുകുമാർ, ശാന്തിഗിരി ന്യൂസ്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ബൈ.